സുഹൃത്തുക്കളെ, അയല പച്ചക്കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നാലോ അഞ്ചോ അയല കിട്ടുന്ന പോലത്തെ നല്ല വൃത്തിയുള്ള അയല, പിന്നെ അതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി വേണമെങ്കിൽ കൊച്ചുള്ളി, അല്ലെന്നുണ്ടെങ്കിൽ വലിയ സവാള ഒരെണ്ണം, പിന്നെ പച്ചമുളക് നാലഞ്ചെണ്ണം എരിവിനനുസരിച്ച്, പിന്നെ ഒരു ഒരു ഒന്നര മുറി തേങ്ങ. തേങ്ങ ഇത് അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, അല്പം കായപ്പൊടി, പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പൊടിക്ക് കുരുമുളക് പൊടി, ഒരു നുള്ള ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ വയ്ക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അയില മുറിച്ച അയിലയുടെ കൂടെ അല്പം മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടി ഉപ്പുപൊടി കൂടെ ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. ആദ്യം ഒരു പാത്രത്തിലോട്ട് ഇട്ട് എല്ലാം കൂടി ഇട്ട ശേഷം അത് മിക്സ് ചെയ്യുക. അത് എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചിരുന്ന ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു കഴിഞ്ഞാൽ അല്പം ഒരു മീനൊരു കട്ടി കിട്ടും. അത് പിന്നീട് കറി വെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകത്തില്ല, അല്ലെ തന്നെ അയില പൊടിയത്തില്ല എങ്കിൽ പോലും വറുത്തിട്ട് ഇടുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അല്പസമയത്തിന് ശേഷം ഇത് ചെറുതായിട്ട് വറുത്തെടുക്കണം. അപ്പോഴത്തേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടിയിട്ട് അരയ്ക്കുക. അരച്ചിട്ട് അത് ഈ കാണുന്ന കൂട്ടെല്ലാം അരച്ചിട്ട് കറിവേപ്പില ഒഴിച്ച് ബാക്കിയെല്ലാം അരയ്ക്കണം. അരച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നത് കറിവേപ്പില മാത്രം മാറ്റി വെച്ച ശേഷം ഈ ഇഞ്ചി നമ്മളെടുത്തതും വെളുത്തുള്ളി നമ്മുടെ പച്ചമുളകും കൂടെ മിക്സിക്കകത്തിട്ട് ആദ്യം അരയ്ക്കുക. തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് ഇത് അരയ്ക്കുക, കാരണം തേങ്ങ ഒത്തിരി അരഞ്ഞു. അപ്പം പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ ഇടാവുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ളവർ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കാരണം അവർക്ക് എരി പാടില്ലായിരിക്കും. ഒരു 4 പച്ചമുളക് ഞാൻ ഉണ്ടാക്കുന്നതിന് ഇടുന്നുണ്ട്. എരി വേണമെങ്കിൽ പിന്നീട് കറി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാവുന്നതാണ്. ഇതിട്ടിട്ട് നരച്ചു കൊടുക്കുക. ചതച്ചിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ചതച്ചത് ഈ ഇൻഗ്രീഡിയൻസ് നമ്മളിങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക, കാരണം അതിൻ്റെ അകത്താണ് വേണ്ടത്. വീണ്ടും അത് ബാക്കിയുള്ള തേങ്ങയൊക്കെ ചതച്ചെടുക്കുക. ചതക്കിയതാകുമോ അരക്കരുത്, അരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും ചെറുതായിട്ട് ചതക്കുകയാകും. ചിലപ്പോൾ ചില ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കാണും, പറയില്ല. ചതക്കുകയാകും, അരക്കരുത്, വൃത്തിയാകാൻ എടുക്കുക. പക്ഷേ ഈ പുളി നമ്മൾ മാറ്റി വെച്ച പുളി ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ തിട്ട് വയ്ക്കുക, കാരണം അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. തന്നെ അല്ല, പുളിയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും നമുക്കെടുത്ത് കളയാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഈ അരപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അരപ്പ് ഇതിനകത്ത് തന്നെ അങ്ങ് മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യുക. കാരണം അപ്പം അകത്ത് പോയിട്ട് നന്നായിട്ട് മിക്സായിക്കോളും. മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിയെല്ലാം പച്ചയ്ക്ക് തന്നെ ഇടുകയാണ്, പച്ചയ്ക്ക് വറുത്തരച്ച് ഉള്ള ഐറ്റമാണിത്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചതഞ്ഞെടുക്കുക. തേങ്ങയുടെ തുണ്ടൊക്കെ കാണും, അതൊന്ന് ചതച്ചെടുക്കുക. നല്ലതായിട്ട് തുരുമ്പ തേങ്ങയാണെങ്കിൽ ഒത്തിരി ചതക്കേണ്ടി വരില്ല, കാരണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി ചെയ്തു. ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കുക. ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന ആ പുളി നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം അത് ഇരയത്ത് വെച്ച് ചൂടാക്കുന്നതുകൊണ്ട് നല്ല കറിയൊക്കെ കാണും, അത്ര നല്ല ക്ലിയറാക്കി ഇടുക. അതെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് കറുത്ത നിറം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് ചൂടായി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ
ഒന്ന് രണ്ടോ തവണയായിട്ട് ഫ്രൈ ചെയ്തിട്ട് അടുക്കത്തൊക്കെ വെച്ച് ഷോർട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം അത് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആക്കരുത്, ഒരു ജസ്റ്റ് ഒരു ഒരു മഞ്ഞ കളർ വരത്തക്ക രീതി മാത്രം ഫ്രൈ ചെയ്യുക. ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കുമ്പോൾ അവർ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു പച്ച വിടാൻ മാത്രം നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. അത് നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ആ ഒരു കളർ വരത്തക്ക രീതി ഫ്രൈ ചെയ്യുക. ഫ്രൈ അല്ല, ഷാലോ ആയിട്ട് ഫ്രൈ ചെയ്യുക. ഒത്തിരി ഫ്രൈ ചെയ്യണ്ട. അതിലേക്ക് പച്ചയാണെന്ന് വറുത്താണെന്നു വറുത്താണെന്ന് വലിയ കഷ്ണം മീനാണെങ്കിൽ അത് ഒരു അല്പം കൂടി വളർത്തെടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. അല്ലെങ്കിൽ വേറെ പച്ച വേദനിട്ട് ഈ പാനല് നമുക്ക് മാറ്റാവുന്നതാണ്. അടുത്തായിട്ട് ചട്ടി എടുത്ത് വയ്ക്കുക. ലാസ്റ്റ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് തുടങ്ങുന്നത്. ചട്ടി എടുത്ത് വയ്ക്കുക. ഈ കൂട്ടി കൊടുക്കണം. ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ അരപ്പെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിനി കടും പൊട്ടിച്ചിടണം. നന്നായി ചൂടായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരപ്പാണ്, ഇത് പുളി, ഇത് നമ്മുടെ ഇവിടെ മീൻ. ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ തന്നെ കാര്യം കഴിഞ്ഞ് ഇത് കൂട്ടിയെടുക്കാം. ഏകദേശമാണ് കാരണം ഇത് നല്ല മീൻകറിയൊക്കെ വെക്കുന്ന നാടൻ മലയാളികൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ പുതുതായിട്ട് വരുന്ന തലമുറകൾക്കൊന്നും ഈ മീൻകറിയൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് വെച്ചാണ്. അറിയാവുന്നവർ ക്ഷമിക്കുക, എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ അറിയാത്ത പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത്. ഒരു മീൻകറി വെക്കാൻ ഒരു മലയാളി അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ കാര്യം. എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കടുക് ആവശ്യത്തിന് ഒത്തിരി കടുകിലുണ്ട്. ഒരു ചെറിയൊരു 1/2 സ്പൂൺ കുറച്ച് കടുക് പൊട്ടണം നന്നായിട്ട്, അല്ലെങ്കിൽ അത് വയറ്റി ചെന്ന് ദഹിക്കത്തില്ല. അതുകൊണ്ട് കടുക് നന്നായിട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചെറുത് ചൂടാകാനുണ്ട്. ചൂടായി കഴിയുമ്പോൾ തന്നെത്താൻ കടുക് പൊട്ടാൻ തുടങ്ങും. പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇടുക. ഇത് ദൂരെ ഞാൻ ഇട്ടില്ല, കാരണം വെള്ളത്തിലേക്ക് ഇലയുടെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യും കാലിയൊക്കെ ചിന്തിച്ച് അതിൻ്റെ കണ്ടുണ്ടെങ്കിൽ കണ്ടുമൊക്കെ ഇടുക. എന്നുള്ള ആണെപ്പോഴും ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ അരച്ചു വെച്ചുകഴിഞ്ഞാൽ അരപ്പ് അങ്ങോട്ട് ഇടുക. കറിവേപ്പില ഒത്തിരി കരിയാണ് നോക്കി നിൽക്കുന്നത്. ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് ഈ അരപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ തേങ്ങ പച്ചക്കരക്ക് വരേണ്ട അത് നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ്. ഇന്നൊക്കെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മസാലയായാലും ഇതിൻ്റെ പച്ച ഒന്ന് പോകണം, കാരണം ഇഞ്ചി ഒക്കെ ഇട്ടില്ല. ഇഞ്ചിയുടെ പച്ച മാറിയില്ലെങ്കിൽ അത് തുടക്കി നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരപ്പ് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് മൂത്തില്ലെങ്കിൽ ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു ചുവർപ്പ് വരും. അതുകൊണ്ട് ഇത് ദീപം ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ പുളി അങ്ങ് വയ്ക്കുക. പുളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, തേങ്ങ അരച്ചതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ പുളി ഇട്ട് കൊടുക്കുന്നു. ഒത്തിരി നേരം വഴട്ട് മറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. കാരണം അത് ഇത്ര ചതക്കിയാകും, ചതച്ച് വച്ചേക്കുന്നതാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത്
സിംപ്ലിറ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. കൂടുതൽ ചൂടാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെടുത്ത് മിക്സി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാകുകയും ചെയ്യും. മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുക, അല്ലെ അല്പം ചൂടാക്കിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ആ പച്ചക്കറിയുടേതായ ഒരു ലുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കണം. നമുക്ക് മീൻ കടന്ന് തിളച്ച് ഇതിനകത്ത് വേവണം. അതുകൊണ്ട് അല്പം കൂടെ രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിപ്പോൾ അതിലിങ്ങനെ കടന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മീനിടാം. നമ്മുടെ ആ പച്ചക്കറിയുടെ ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ടില്ല, തിളയ്ക്കാൻ വിടണ്ട. അതിന് മുമ്പ് നമ്മൾ ചൂടായിട്ട് ഒരു ആവി പറക്കുന്ന സമയം അവിടെ നമ്മൾ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. വറുത്ത മീനിൻ്റെ കഷ്ണങ്ങളായ അല്പം വറുത്തതായതുകൊണ്ട് കഷ്ണങ്ങൾ പൊടിയത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പൊടിയത്തില്ല. അപ്പോൾ അത് നമ്മൾ പറക്കി ഓരോ നിറങ്ങളായിട്ട് ഇടുന്നു. ഇളക്കണ്ട, കാരണം അത് ഇളക്കിട്ട് ചാറിനകത്ത് കിടന്ന് നന്നായിട്ട് വേവണം. ജസ്റ്റ് ഒന്ന് മുക്കിയിടുക. എല്ലാം അതിലേക്ക് കടത്തിയിടുക. കറിവേപ്പില അവൈലബിൾ ആണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേളിൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് പറ്റുമ്പം ഇതിനെ നമുക്ക് വാർത്ത് വെക്കാവുന്നതാണ്. കറിവേപ്പില കുറച്ചുകൂടെ മേളിൽ കൂടെ പോകാവുന്നതാണ്. കാരണം കറിവേപ്പില എത്രയും ഇടുന്നത് നല്ലതാണ്. കറിവേപ്പില ആരോഗ്യത്തിന് നല്ലൊരു ഐറ്റമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് തന്നെ ഒഴിച്ചായിരുന്ന ബാക്കി വന്ന് അതിൻ്റെ അകത്ത് ഒഴിച്ചു. അപ്പോൾ നമ്മളുടെ മീൻകറി നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. അപ്പം ഏകദേശം പരുവായിട്ടുണ്ട്. നമ്മളിതിൽ അല്പം ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഉപ്പോ എരിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. അല്പം വെളിച്ചെണ്ണ ചുറ്റിച്ചൊഴിക്കുക. ചെറുതായിട്ട് കുറച്ച് മതി, ഒത്തിരി ഒഴിക്കരുത്. ചുറ്റിച്ചൊന്നൊഴിക്കുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടെ വയ്ക്കണം. നമുക്ക് ഇനി ഇത് വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൻ്റെ നിറവും ഇപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്യാഷത്തിന് കൊഴുപ്പും ഒക്കെ ആയിട്ടുണ്ട് ചാറിന്. നമ്മളിത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവും. ഒരു കറിവേപ്പിലയുടെ തണ്ട് അതിൻ്റെ മേളിലിട്ട് വയ്ക്കുക. നമുക്ക് ഗാർണിഷ് ചെയ്യാനത് തന്നെ ഉപയോഗിക്കും. നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഫ്രൈ ചെയ്തതായതുകൊണ്ട് അതിനൊരു ബ്രൗൺ കളർ അല്ലാതെ തന്നെ ഉണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ചാറ് നല്ല തിക്കായിട്ടുണ്ട്. ചാറ് വേണ്ടവർക്ക് കൂടുതൽ പറ്റിക്കാതെ ഇരുന്നാൽ മതി. ഇത് പറ്റിച്ച് കഴിഞ്ഞാൽ ചാറ് കുറയും. എല്ലാ കഷ്ണങ്ങളിലും നമുക്ക് കാണാൻ ഒരു ബ്രൗൺ കളറുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് വാങ്ങാവുന്നതാണ്. നമ്മുടെ മീൻകറി റെഡി. ഇനി എല്ലാവരും ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയുക.